അത് ഞാൻ നിങ്ങളോട് നേരിട്ട് വരാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അതിന് പറ്റില്ല, നിങ്ങക്ക് അതായത് പറ്റില്ലെന്ന് പറയുന്നു. വാട്സപ്പിലൂടെ എനിക്കതിനെ കുറിച്ച് വിശദമാക്കി സംസാരിക്കാനും ഇപ്പോൾ പ്രയാസമാണ്. കാരണം ലോകം മുഴുവൻ ഇത് കാണണം, കാണണം, കേൾക്കണം. കാരണം എനിക്ക് അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാവണ്ടേ? കാരണം എൻ്റെ കഴിവ് എന്താണെന്ന് എനിക്ക് മറ്റുള്ളവരുടെ അറിയണം, അതാണ് വേണ്ടത്. എൻ്റെ കഴിവിനെ മറ്റുള്ളവരും കൂടെ അറിയണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. മാത്രമല്ല, നിങ്ങൾ എനിക്കൊന്നും തരാതെയും കൂടി ഇരുന്നാല് അതെന്നെ എൻ്റെ അത് എനിക്ക് എന്തോ പോലെയാണ്. പലരും അങ്ങനെയാണ്, അവരെന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് എനിക്കൊന്നും തരാതെ അങ്ങ് പോകും. അപ്പോ എന്നെയും കൂടി നിങ്ങളോടൊപ്പം ഉൾപ്പെടുത്തണം. അതായത് എല്ലാം ലോകത്തുള്ള എല്ലാവരും കാണണം, കേൾക്കണം. അപ്പോഴാണ് എൻ്റെ കഴിവിനെ മറ്റുള്ളവർ കാണണം. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നു എന്നുള്ള ആ കഴിവിനെ മറ്റുള്ളവർ കാണുകയും കേൾക്കുകയും ചെയ്യണം. മനസ്സിലായോ? അത് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞാല്. ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നൊരു സഹായം ചോദിച്ചു, ഞാൻ അത് തന്നു എന്നിരിക്കട്ടെ. അതിലൂടെ നിങ്ങൾക്ക് ഒരു ലാഭം ഉണ്ടായി എന്ന് കരുതുക. ആ ലാഭം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളവരെല്ലാരും അങ്ങനെയാണ്. പിന്നെ അവിടെ എന്നെ കുറിച്ച് പറയത്തില്ല, എന്നെ അങ്ങ് മറക്കും, എനിക്കൊന്നും തരുത്തതുമില്ല. അങ്ങനെ എന്നെ എനിക്ക് വിഷമിപ്പിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പൊ എനിക്ക് സങ്കടമാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് എന്റെ കഴിവ് എനിക്ക് പ്രയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്റെയും കൂടെ കഴിവ് കൊണ്ടാണ് നമ്മൾ തുല്യമായിട്ട് പോയതാണ് എന്ന് ലോകത്തുള്ള എല്ലാവരും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത്, എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്റെ വീടിന്റെ മുന്നിലേക്ക് വരണം, അല്ലെങ്കിൽ പബ്ലിസിറ്റി ചെയ്യണം. നിങ്ങൾക്ക് എന്നെയും കൊണ്ട് ഇന്നത് ഇന്നത് ഉണ്ടായി എന്നുള്ളത് മൗത്ത് പബ്ലിസിറ്റി എങ്കിലും ചെയ്യണം. മനസ്സിലായോ? മൗത്ത് പബ്ലിസിറ്റി എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അത് ഒളിച്ചു വെച്ചാല് നിങ്ങൾക്ക് ഗുണം കിട്ടും. നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ട് നിങ്ങളത് ഒളിച്ചു വെക്കും. പലരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിൽ നിന്നുള്ള ഗുണമെല്ലാം ഊറ്റിയെടുത്തിട്ട് അത് ഒളിച്ചു വെക്കും. ഞാൻ നിങ്ങൾക്കൊക്കെ നല്ലത് പറഞ്ഞും പ്രവർത്തിച്ചും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇനി എനിക്ക് അങ്ങനെ പോയാൽ പറ്റില്ല. ലോകം മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യണം. അങ്ങനെയും കൊണ്ട് എനിക്കുണ്ട്. കാരണം എനിക്ക് എന്റെ ഈ കഴിവിനെ ലോകത്തുള്ളവരെല്ലാരും കാണുകയും കേൾക്കുകയും ചെയ്യണം. അങ്ങനെയുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മന്ത്രതന്ത്ര വിദ്യകളൊക്കെ അറിയാമെന്ന്. അതെല്ലാം കൂടി വെച്ചാണ്, അല്ലാതെ ഞാൻ പ്രാർത്ഥനയിലൂടെ പോകുന്ന ഒരാളല്ല. വിഗ്രഹങ്ങളൊന്നും വെച്ച് ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ എന്റേത് മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങളാണ്. ഞാൻ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കില്ല, പ്രാർത്ഥിക്കാറില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോ ഓരോ മനുഷ്യനും അവനവന്റെ സൂപ്പർ പവർ ഓരോ രീതിയിലുമാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന പ്രത്യേക ഒരു രീതിയാണ്, നിലവിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യുക്തിപരമായിട്ട് പുരോഗമനപരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പലരും എന്റെ അരികിൽ വന്ന് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? അവർക്കൊക്കെ ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവരാരും തന്നെ എന്നെ എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും തന്നിട്ടില്ല. ഗുണം അനുഭവിച്ച് പോയതുവരെയൊക്കെ സാമ്പത്തികം തന്നിട്ടില്ല. എന്നെ അവരെയൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല, ഗുണമെല്ലാം ഊറ്റിയെടുത്തിട്ട് മറ്റു പലരുടെ അടുക്കൽ പോയി മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം, അതായത് അവരവരുടെ ഉള്ളിലുള്ള മോശപ്പെട്ടത് അവരവരങ്ങൾ വിളിച്ചു പറയുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇനി എനിക്ക് അങ്ങനെ ഒരു വിഡ്ഢിയാകാൻ എനിക്ക് പറ്റില്ല. ഞാൻ വിഡ്ഢിയാകുന്നില്ല, പക്ഷെ പലരും വിഡ്ഢിയാക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ അതിനോടൊപ്പം
ആയി നിന്ന് കൊടുക്കുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആധുനിക രീതിയിൽ വെച്ച് അതിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എനിക്ക് തുറന്ന് ചെയ്യുകയും പ്രവർത്തിയും ചെയ്യുകയും ചെയ്യണം, പരസ്യമായിട്ട് എനിക്ക് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. ഓക്കെ മുത്തേ, നന്ദി, നമസ്കാരം.